ഈ കോവിഡ് കാലം നമ്മുടെ കൂട്ടത്തിലുള്ള കുഞ്ഞു കുട്ടികൾക്ക്, അതായത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇതാ പുതിയൊരു അധ്യയന വർഷം കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴിതാ നമ്മുടെ പ്രവേശനോത്സവം, ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവേശനോത്സവം ഇപ്പോൾ ഓൺലൈനായി നടത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ അറിയുന്നുണ്ടോ ഇവർ ആദ്യമായി സ്കൂളിൽ പോകാൻ പോവുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ? പണ്ട് ഞാൻ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങിയിരുന്ന കാലത്ത്, ഒന്നാം ക്ലാസ്സിലെ കാര്യമൊന്നും അല്ല കേട്ടോ, ആ സമയത്തൊക്കെ പൊതുവേ എല്ലാവരും കരച്ചിലായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോൾ കരച്ചിലൊന്നുമില്ല, പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. ആ സമയത്തൊക്കെ ഒന്നാം ക്ലാസ്സിൽ നിന്നല്ല എല്ലാ ക്ലാസ്സിൽ പോകുമ്പോഴും നമുക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പുതിയ ബാഗ്, പുതിയ ഉടുപ്പുകൾ, പുതിയ കൂട്ടുകാർ. ഒരു പക്ഷേ പണ്ട് നമുക്കുണ്ടായിരുന്നവർ തന്നെയായിരിക്കാം ഇപ്പോഴത്തെ ക്ലാസ്സിലെയും കൂട്ടുകാർ, എങ്കിലും നമുക്ക് അവരെല്ലാവരെയും കാണുമ്പോൾ ഒരു പ്രത്യേകതരം സന്തോഷം ഉണ്ടായിരിക്കും. എന്നാൽ ഈ കോവിഡ് കാലം ഈ കുട്ടികൾക്ക്, നമ്മുടെ ഒന്നാം ക്ലാസ്സിലുള്ള ഈ കുട്ടികൾക്കും ഈ കൂട്ടുകാർക്കും എല്ലാം അങ്ങനെയുള്ളൊരു സന്തോഷം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വർഷം നമുക്ക് വെർച്വലായിട്ട് പ്രവേശനോത്സവം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റികൾ, കുറച്ച് പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൺലൈൻ പ്രവേശനോത്സവത്തിന്റെ ഒന്നാമത്തെ പ്രവർത്തനം എച്ചം പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു സ്വാഗതം നൽകുക എന്നുള്ളതാണ്. നമ്മുടെ പ്രഥമാധ്യാപിക അല്ലെങ്കിൽ പ്രഥമ അധ്യാപകൻ പുതിയതായിട്ട് വരുന്ന കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ചെറിയ ഒരു പ്രസംഗം, ഒരു 2-3 മിനിറ്റുള്ള ഒരു പ്രസംഗം തയ്യാറാക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, പുതിയൊരു അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. പുതിയതായി നമ്മുടെ സ്കൂളിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ഒന്നാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആക്ടിവിറ്റി നമ്പർ 2, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ക്ലാസ്സിലെ ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ നൽകുക എന്നുള്ളതാണ്. ടീച്ചർ കുട്ടികളെ പരിചയപ്പെടുക, ടീച്ചർ ടീച്ചറിൻ്റെ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഞാനാണ് നിങ്ങളുടെ ടീച്ചർ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് കുട്ടികളുമായിട്ട് ടീച്ചർ പരിചയപ്പെടുക. ആക്ടിവിറ്റി നമ്പർ 3, സ്കൂളിലെ മുതിർന്ന കുട്ടികൾ പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് പ്രവേശനോത്സവ ഗാനം ആലപിച്ചു കൊടുക്കുക. അതിന് നമുക്കിപ്പോൾ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു 3-4 കുട്ടികളെ സെലക്ട് ചെയ്യുക, അവർ വീഡിയോ ഒരു ഓരോ പാർട്ടായിട്ട് ഈ പ്രവേശനോത്സവ ഗാനം ഓരോ പാർട്ടായിട്ട് ഷൂട്ട് ചെയ്ത് ടീച്ചർമാർക്ക് അയച്ചു തരിക. ടീച്ചർമാരത് എഡിറ്റ് ചെയ്ത് കുട്ടികളുടെ ഗ്രൂപ്പിലേക്കോ, കുട്ടികൾക്ക് എന്താണെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, കുട്ടികളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. പ്രവേശനോത്സവ ഗാനം ആലപിച്ച് ഷെയർ ചെയ്യുക. ഒരുപാട് പ്രവേശനോത്സവ ഗാനങ്ങളുണ്ട്. ഇതിനായി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീയക്കുട്ടി പാടിയിരിക്കുന്ന പുസ്തക പൂക്കളിൽ തേരുന്നുകർ നേടുവാൻ ചിത്ര പതംഗങ്ങളെത്തി എന്ന പ്രവേശന ഗാനമാണ്. ആക്ടിവിറ്റി നമ്പർ 4, പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ അവരുടെ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ നൽകുക. സെൽഫ് ഇൻട്രഡക്ഷൻ എന്ന് വെച്ചാൽ സ്വയം പരിചയപ്പെടുത്തുക. കുട്ടികൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എന്താണ് അവരുടെ പേര്, വീട്ടിലാരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ വീഡിയോ തയ്യാറാക്കി ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. ടീച്ചർമാർക്കത് വാട്സപ്പിലോ എവിടെയാന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇവിടെ അടുത്ത് തന്നെ, സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും മുത്തശ്ശിയും ഉണ്ട്. എനിക്ക് 5 വയസ്സായി. ഇതെൻ്റെ 1-ാം ക്ലാസ്സിലെ ആദ്യത്തെ ദിവസമാണ്. അച്ഛൻ്റെ പേര് രാജു എന്നാണ്, കൃഷിപ്പണികളൊക്കെ ചെയ്യുവാണ്. അമ്മയുടെ പേര് ഷീജ, വീട്ടിലെ കാര്യങ്ങളെല്ലാം ആണ് ചെയ്യുന്നത്. ചേട്ടൻ അതുൽ, ചേട്ടൻ്റെ പേര് അതുൽ എന്നാണ്. ഞാനിപ്പോൾ വന്നേക്കുന്ന സ്കൂളിലത്തെ 5-ാം ക്ലാസ്സിലാണ് ചേട്ടൻ പഠിക്കുന്നത്. എനിക്ക് പാട്ട് പാടാനും കളറ് ചെയ്യാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. ആക്ടിവിറ്റി നമ്പർ 5, മുതിർന്ന കുട്ടികൾ, ഇപ്പൊ പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് ഒരു സ്വാഗതം ആശംസിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശംസ, നിങ്ങൾക്ക് എന്താണ് പുതിയതായിട്ട് ചേരാൻ വരുന്ന കുട്ടികളോട് പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം കുറിപ്പ് തയ്യാറാക്കി അത് അവതരിപ്പിച്ച് നിങ്ങളുടെ ടീച്ചർമാരുമായിട്ട് ഷെയർ ചെയ്യുക. ഓൺലൈൻ പ്രവേശനോത്സവത്തിൻ്റെ 6-ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധ്യാപകർ നമ്മുടെ സ്കൂളും പരിസരവും എല്ലാം കുട്ടികൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എന്ത് വേണേലും ആകാം. നമ്മുടെ സ്കൂൾ ഇതാണ്, ഇതാണ് നിങ്ങളുടെ ക്ലാസ്, ഏതെങ്കിലും ഒരു മേശയോ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവരുടെ ആ മേശയിൽ ആ ഇരിപ്പിടത്തിലൊക്കെ അവരുടെ പേരൊക്കെ എഴുതി വെച്ച് ഇതാണ് നിങ്ങളുടെ സീറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ എടുത്ത് കുട്ടികൾക്ക് അയച്ചു കൊടുക്കുക. ഹലോ കൂട്ടുകാരെ,
ഇതാണ് നമ്മുടെ ക്ലാസ്. നമ്മൾ ഇനി മുതൽ ഈ ക്ലാസ്സിലിരുന്നാണ് പഠിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ആനി. ആനി ടീച്ചർ എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാം. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കൂട്ടുകാരായി എത്ര പേരുണ്ടെന്നറിയോ? നമ്മുടെ ക്ലാസ്സിൽ ആകെ 10 കുട്ടികളുണ്ട്. ഇവരെല്ലാവരുമായി നിങ്ങൾ നന്നായി കൂട്ടുകൂടണം കേട്ടോ. നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് കൂട്ടുകാരുമൊക്കെ കളിക്കാനൊരിടം വേണ്ടേ? കളിക്കാൻ വേണ്ടി കൂടെയുള്ള ഒരിടമാണ് നമ്മുടെ ഈ ക്ലാസ്. അവിടെ ആ അലമാരിയുടെ മുകളിൽ ഇരിക്കുന്ന പാവക്കുട്ടിയെ കണ്ടോ നിങ്ങൾ? അത് നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി ഇവിടെയുള്ള കുറച്ച് ചേട്ടന്മാർ സമ്മാനമായി തന്നതാണ്. അതുപോലെ തന്നെ ആ അവിടെ കണ്ടോ കുറച്ച് പടങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്? ഇതിനു മുൻപുണ്ടായിരുന്ന ചേട്ടന്മാർ വരച്ച പടങ്ങളാണതെല്ലാം. പിന്നെ ഈ ഇരിക്കുന്ന കളിപ്പാട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആക്ടിവിറ്റി നമ്പർ 7. നമ്മൾ സ്കൂളിലത്തെ മേശയിപ്പോൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു കുട്ടികൾക്ക്. സ്കൂളിലെ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടം എല്ലാം നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അവരുടെ സ്വന്തം വീട്ടിൽ അവർക്കായിട്ടൊരു പഠന മേശ തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മുടെ 7-ാമത്തെ ആക്ടിവിറ്റി, ഒരു പഠന മേശ തയ്യാറാക്കുക. ഈ മേശയിൽ നിങ്ങൾക്കിപ്പോൾ പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന പുസ്തകങ്ങൾ, പേന, പെൻസിൽ, അതുപോലെയുള്ള സ്റ്റേഷനറി സാധനങ്ങളെല്ലാം വെച്ച് ഒരുക്കി നിങ്ങൾക്കൊരു പഠിക്കാനായിട്ടുള്ള ഒരു ഇടം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ 7-ാമത്തെ ആക്ടിവിറ്റി. പക്ഷേ ഇതിനായിട്ട് ഇപ്പോൾ ഉള്ള പോലെ പുതിയ ടേബിൾ, അതായത് കിഡ്സ് ടേബിൾ എന്നൊക്കെ പറഞ്ഞൊരു കൺസെപ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ടേബിളൊന്നും മേടിക്കണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ടേബിളിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗമോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം കുട്ടികളൊക്കെ ഒന്ന് റെഡിയായി, നല്ല ഉടുപ്പൊക്കെ ഇട്ടൊന്ന് റെഡിയായി ആ പഠനമേശയുടെ അടുത്തിരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അധ്യാപകർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ആക്ടിവിറ്റി നമ്പർ 8. അധ്യാപകർ പാട്ടുപാടിയോ കഥകൾ പറഞ്ഞോ അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ചോ നമ്മുടെ കുട്ടികളുമായിട്ട്, പുതിയ കുട്ടികളുമൊക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ട് ഇടപഴകുക. നന്നായിട്ടൊന്ന് അവരുമായിട്ടൊന്ന് പരിചയപ്പെടുക. കുട്ടികളുടെ പേടിയൊക്കെ ഒന്ന് മാറാനായിട്ട് ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വന്നു കഴിയുമ്പോൾ അവർക്ക് ഉള്ള കഴിവുകളും കൂടെ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ പാട്ട് പാടാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവരോട് നമുക്ക് പാട്ട് പാടി അയച്ചു തരാൻ പറയാം. അല്ലെങ്കിൽ കഥ പറയാൻ, നന്നായിട്ട് കഥ പറയാനൊക്കെ അറിയുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോട് അവരെ ഒരു കഥയൊക്കെ പ്രസൻറ്റ് ചെയ്ത് നമുക്ക് അയച്ചു തരിക. അങ്ങനെ എന്താണോ അവരുടെ കഴിവ്, അവരുടെ കഴിവിനനുസരിച്ചുള്ള ഒരു വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തരിക. ആക്ടിവിറ്റി നമ്പർ 9. ഇത് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ സ്കൂളിൽ ജോയിൻ ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, നമ്മൾ ഇന്ന ദിവസം സ്കൂളിൽ ജോയിൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് പ്രകൃതിക്ക് വേണ്ടി ഒരു മരം നടാം. ഒരു മരം നടാനായിട്ട് പറ്റില്ലാത്തവർ എന്തെങ്കിലും ഒരു ചെടിയോ എന്തെങ്കിലും ഒന്ന് നടുക എന്നുള്ളതാണ്. നമുക്ക് ഭാവിയിൽ പറയാൻ പറ്റും ഇത് ഞാൻ 1-ാം ക്ലാസ്സിൽ ചേർന്ന സമയത്ത് നട്ടതാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഒരു മരം നടുക. ആക്ടിവിറ്റി നമ്പർ 10. കുട്ടികൾ അവരുടെ വീടും പരിസരവും എല്ലാം നമുക്കായി പരിചയപ്പെടുത്തുക. പ്രകൃതിയിലേക്ക് കണ്ണു തുറക്കുക. അതായത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ എല്ലാം ഒരു പ്രത്യേകതയാണ്, എല്ലാവരും മൊബൈൽ ഫോണിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അഡിക്റ്റഡ് ആയിരിക്കും. അഡിക്റ്റഡ് എന്ന് പറയുന്നത് അത്ര ചീത്തയായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും എല്ലാവരും കുറച്ചും കൂടെ ഫോണും ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. പക്ഷേ അവർക്ക് പ്രകൃതിയിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത്, നമ്മുടെ മുറ്റത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി കുട്ടികൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് പ്രകൃതിയിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് വിവരിച്ച് ഒരു വീഡിയോ എടുത്ത് അധ്യാപകർക്ക് ഷെയർ ചെയ്യുക. ടീച്ചർ പറഞ്ഞതനുസരിച്ച് ഇന്ന് ഞാൻ വീടും പരിസരവും ഒന്ന് നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നോക്കിയാൽ വയലാണ് കാണാനുള്ളത്. നല്ല നീല നിറത്തിലുള്ള ആകാശത്ത് ചില സ്ഥലത്ത് മാത്രം മേഘങ്ങളുണ്ട്. പാടത്ത് അവിടെ ഇവിടെയായി തൂവെള്ള നിറത്തിലുള്ള കൊക്കുകളും വേറെ ചില കിളികളും ഉണ്ട്. അവരെന്തിനാണ് വന്നത് നമ്മളോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവര് വിളഞ്ഞു വരുന്ന പാടം കാണാൻ വന്നതാണ് എന്ന്. ഇതുപോലെ വേറെ സ്ഥലങ്ങളിൽ നിന്നുള്ള പക്ഷികളും ഒക്കെ വരാറുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ടുള്ള 10 ആക്ടിവിറ്റികൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി അധ്യാപകർ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾ അയച്ചു തന്നിട്ടുള്ള, അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരയച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവരുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, പ്രകൃതിയിലേക്കുള്ള കൺതുറക്കൽ, മരം നടൽ, അങ്ങനെയുള്ള മേശ, അവരുടെ പഠന മേശ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അധ്യാപകർക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോകളെല്ലാം, അവർ തന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോയോ എന്തെങ്കിലുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് എല്ലാ വീഡിയോകളും ഒക്കെ ഒന്ന് കൂട്ടിയോജിപ്പിച്ച് മറ്റു കുട്ടികൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റ് അധ്യാപകർക്ക് വേണ്ടിയിട്ടും ഷെയർ ചെയ്യുക എന്നുള്ളതാണ്.
ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു പല ആക്ടിവിറ്റികളും ഉണ്ട് കേട്ടോ. ഉദാഹരണമായിട്ട് നമ്മുടെ ഈ പ്രവേശനോത്സവത്തിന് ഏതെങ്കിലും ഒരു വിശിഷ്ട അതിഥിയോ ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടേതായ ഒരു ആശംസാ പ്രസംഗം, ഇപ്പോൾ സെലിബ്രിറ്റികൾ ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ, അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അവരുടേതായ ഒരു ആശംസാ പ്രസംഗം, ഇപ്പോൾ PTA പ്രസിഡന്റ് ആവാം അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം, അങ്ങനെ ആരോ ആയിക്കോട്ടെ മെമ്പർ, അങ്ങനെ ആര് വേണേലും ആയിക്കോട്ടെ, ആരാണ് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു ആശംസ കൂടി ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓൺലൈൻ പ്രവേശനോത്സവത്തിന് നിങ്ങളെ സഹായിക്കുന്ന 10 ആക്ടിവിറ്റികളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുക. കൂടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.